അഹമ്മദിന്റെ ചികിത്സയിൽ ഗുരുതര വീഴ്ച ആരോപിച്ച പാർട്ടിയും കുടുംബവും ആശുപത്രിക്കെതിരെ അഹമ്മദിന്റെ മക്കൾ ആശുപത്രിക്കെതിരെ പോലീസിൽ പരാതി നൽകി. ഈ അഹമ്മദിനെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ എത്തിച്ചത് ഇന്നലെ രാവിലെ 11:30. ആദ്യം ICU ഉടൻ ട്രോമ കെയർ യൂണിറ്റിലേക്കും പ്രവേശിപ്പിച്ചു. രാത്രിയോടെ മകനും ഡോക്ടർമാരായ മകളും മരുമകനും ആശുപത്രിയിലെത്തി. മണിക്കൂറുകളോളം കേണപേക്ഷിച്ചിട്ടും അഹമ്മദിനെ കാണാൻ ഇവരെ അനുവദിച്ചില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ മുതിർന്ന ഡോക്ടർമാർ ഉണ്ടായിരുന്നുമില്ല. As a son, I think I have a right to see my father and at least get an explanation as to what's going on. And my brother-in-law, he's a doctor, he's a nephrologist, and so is my sister, she's a doctor. And they're appalled at the way we are treated as a family. I'm not speaking as son of a member of parliament. I'm speaking as a son of an Indian who is in the hospital and just asking for the basic right to see my father. That's not being allowed. Unfortunately, I cannot see professional behavior here. It's completely unprofessional. It's completely unethical. ECMO ചികിത്സ നൽകാനും വെന്റിലേറ്റർ മാറ്റാനും തീരുമാനിച്ചപ്പോഴും ബന്ധുക്കളോട് ആലോചിച്ചില്ല. Now they wanted to do the ECMO procedures so that he can be sustained on artificial means, and that was not even discussed with the family. How can they do it? I mean, it's assault. Just doing this, and we are very, very upset. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരടക്കം ആശുപത്രിയിലെത്തിയ നേതാക്കളെയും MPമാരെയും അഹമ്മദിനെ കാണാൻ അനുവദിക്കാതിരുന്നതും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ആശുപത്രി അധികൃതർക്കെതിരെ ഈ അഹമ്മദിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. മനോരമ ന്യൂസ്, ഡൽഹി.